കേട്ട് അതിന്റെ മാന്യമായ കാര്യം പറഞ്ഞാൽ ശരിയാവും. നിങ്ങൾ പൊതുപ്രവർത്തകർ പോലീസിനെ ആക്ഷേപിക്കുന്ന രീതി പെരുമാറരുത്. ഇത്ര ആൾക്കാർ നോക്കുന്നെന്തിനാ? ഈ ബാക്കിയുള്ള പാവപ്പെട്ടവരെല്ലാം നിർത്താമെങ്കിൽ നിങ്ങൾ നിർത്തണം, അല്ലെങ്കിൽ നിങ്ങൾ ഹെൽമെറ്റ് വെച്ചോണ്ട് വേണം. ഹെൽമെറ്റ് വെച്ചാൽ മതി. വണ്ടിയുടെ മുമ്പ് ചാടി വിടാ, പിന്നെ എങ്ങനെയാ ഞങ്ങൾ കൈ കാണിക്കണം? ഞങ്ങൾ ഇവിടെ നിന്ന് കേട്ടില്ല. എന്തോ മാർഗം നിങ്ങൾ ഓൾറെഡി വണ്ടി നിർത്തിയല്ലോ. എന്നാ നിങ്ങൾ വണ്ടി ഏതറിയാം? വണ്ടിയുടെ ഫ്രണ്ടിൽ കയറി പിന്നെ വണ്ടിയുടെ നിർത്തി വണ്ടി നിർത്തിയല്ലേ? വണ്ടിയുടെ ഫ്രണ്ടിൽ കയറിയുന്നത് ക്യാമറ ഉണ്ടായിരുന്നു. ആരും വരുത്തില്ല, ആരും വരുത്തില്ല. നിങ്ങൾ ഏത് അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഒതുക്കൊതുക്കത്തിന്റെ സാറിന്റെ നിങ്ങൾ വണ്ടി ഒതുക്കി നിർത്തി നിർത്തി നിർത്തിയപ്പോ ഞാൻ ഇങ്ങനെ നിന്നു. വണ്ടി ഒതുക്കി നിർത്തി നിർത്തിയപ്പോ ഞാൻ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നു. ഞങ്ങൾ എന്തിനാ മോശമാക്കുന്നത്? ഈ നിൽക്കുന്ന നാട്ടുകാർ ആരെങ്കിലും പിന്നെ പോലീസിനെ കുറിച്ച് മോശമായിട്ട് പറയാം, നിങ്ങളെ കുറിച്ച് മോശമായിട്ട് പറയാത്തോളൂ. പോലീസ് വണ്ടിയൊക്കെ ഉണ്ട്, പോലീസിന്റെ കടമയാണ്. അങ്ങനെ അങ്ങനെ നിങ്ങൾ തീവ്രം ഞങ്ങൾ നോക്കുന്ന ഹെൽമെറ്റ് വെച്ചോ. വണ്ടിയുടെ റോഡെ പോകുന്നവരെ നിങ്ങളെ പിടിച്ചോണ്ട് കേസെടുക്കും. അത്രയും കാപ്പി കുടിക്കാൻ വേണ്ടി കയറിയതാ എന്റെ വീട് അത്ര നിങ്ങൾ ഒരിക്കലും ഹെൽമെറ്റ് വെക്കാറില്ല. ഹെൽമെറ്റ് വെച്ചോണ്ട് പോ. കാശില്ല സ്റ്റേഷനിലോട്ട് കേസെടുക്കാം. കൊടുത്തില്ല കാശ് കൊണ്ടു. ആ കാശ് കൊണ്ട് നടന്നില്ലെങ്കിൽ കാശ് അടപ്പിച്ചിട്ടാണ് പോകുന്നത്. അല്ല വിശ്വാസമല്ല, ഈ നിങ്ങളുടെ ഈ പെരുമാറ്റമാണ് മോശം. നിങ്ങളെ നിങ്ങളുടെ ഈ പെരുമാറ്റമാണ് മോശം. നിങ്ങളൊരു പൊതുപ്രവർത്തകനാണ്, നിങ്ങൾ പോലീസിനെ വെല്ലുവിളിക്കരുത്. ഞങ്ങൾ സർക്കാരിന്റെ കാര്യങ്ങൾ നടത്താനാണ് വണ്ടിയുടെ ചാരിവാഹങ്ങൾ നിർത്തത്തില്ലല്ലോ. നിങ്ങൾ നിർത്തിയാൽ നിർത്തിയാൽ കുഴപ്പമില്ല, നിങ്ങൾ ഒരിക്കലും നിർത്താറില്ല സഹാവേ. ഒരിക്കലും ഞാൻ പറഞ്ഞ നിങ്ങളെ ഞാൻ 50 തവണ കാണിച്ചിട്ടുണ്ട്, പോലീസുകാർ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ അവരുടെ മണ്ടയിൽ കയറും പോകും. ഓടിയിരിക്കുന്ന പോലീസുകാരുടെ മണ്ടയ്ക്ക് കയറാൻ പോവുക. എനിക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ ഫൈൻ അടച്ചിട്ട് പോകും. അല്ലേ വണ്ടി അങ്ങോട്ട് ഇരിക്കൂ. അല്ലേ ലൈസൻസിന് എടുക്കും. അല്ലേ ലൈസൻസിന് എടുക്കും. നാട്ടുകാരെ കൂടി നമ്മളെ ഒരുമാതിരി ആസാക്കുന്നു. പിന്നെ എല്ലാം എന്തോ ഇത്ര ആൾക്കാരെ കൂടി, നിങ്ങളല്ലേ ഇത്ര ആൾക്കാരെ കൂട്ടിയത്? ഇതിനെല്ലാം ആരാ ഇതിനെ കുറിച്ച് നിങ്ങളെ കുറിച്ച് നല്ലത് പറയുന്നത്? നിങ്ങൾ പറയട്ടെ, മോശക്കാരുള്ള പ്രവൃത്തി ചെയ്യരുത്. ഇവിടെ നാട്ടുകാർ ഇവിടെ കൊണ്ട് മീൻകാരും ലോഡിങ്ങുകാരും ഓട്ടോക്കാരും അല്ല പോലീസിന്റെ കൈ കാണിച്ചാൽ. അല്ലെങ്കിൽ നിങ്ങളൊരു ബോർഡ് എഴുതി വെക്കും, എന്റെ വണ്ടി കാണിക്കരുത്. നിങ്ങൾ വണ്ടി നിർത്തി നിർത്തിയപ്പോ നിങ്ങൾ പറഞ്ഞു പറഞ്ഞാൽ മതി, ഞാൻ ജനപ്രതിനിധിയാണെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് നിങ്ങൾ പോകാൻ പോയപ്പോഴാണ് കാര്യം മുമ്പ് ചെയ്യുന്നത്. അങ്ങനെയൊന്നും പറഞ്ഞ് പോകാൻ പാടില്ല. ഞാൻ ജനപ്രതിനിധിയാണ്, നിങ്ങൾ പറഞ്ഞാൽ മതി, എസ് ഐ ഡി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോകാൻ പോയപ്പോ ഞാൻ ഇങ്ങനെ നിന്നു. നിങ്ങൾ ഞാൻ ചെയ്ത തെറ്റാണെന്ന് മറ്റുള്ള ആൾക്കാരും പറയട്ടെ. മീൻകാർക്കും പ്രത്യേക അവകാശം, പ്രത്യേക അവകാശം എല്ലാവർക്കും അവകാശം തുല്യമാണ്. നിങ്ങൾ കൊണ്ട് ചേട്ടൻ കൊണ്ട് മറച്ചാൽ പേരും കെ എൽ 61 എ 44 91
വേറെന്തേ.